മിസ്റ്റിയെ എനിക്ക് ഇവിടെ ഇത്രയും വേഗം കിട്ടണം. അഥവാ 10 മിനിറ്റിനുള്ളിൽ മിസ്റ്റി തിരിച്ചു വന്നില്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ എന്ത് സംഭവിക്കുന്നു. എവിടെയാ മിസ്റ്റി? ഇവിടെയുണ്ട്. നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ? എവിടെയായിരുന്നു നീ? ചർച്ചിലായിരുന്നു. ചിലപ്പോ അവൾക്ക് ചർച്ചിൽ പോകുന്നത് ഇഷ്ടമായിരിക്കും. ഓൾറൈറ്റ്, നീ ചർച്ചിൽ എന്ത് ചെയ്യായിരുന്നു? നിനക്കും ചർച്ചിൽ പോകുന്ന ഇഷ്ടമാണല്ലേ? അതെ. ചിലപ്പോ ദൈവം ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഈ കുഞ്ഞിനെ കാണാതാകരുതെന്ന്. പിന്നെ താങ്കളുടെ കുഞ്ഞ് കൃത്യസമയത്ത് താങ്കളുടെ അടുത്തെത്തണമെന്നും. ചെറിയ കുട്ടിയല്ലേ സർ, കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണാതായി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസം. കുട്ടികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ നിനക്ക്. ഓക്കേ, അപ്പോ ഇതും നിന്റെയാ? എന്താ ആ ബേസിക് വിവരങ്ങളുടെ കൂടെ ഉള്ളതാണോ? ആ അതൊക്കെ പോട്ടെ, നിനക്ക് എന്താ വേണ്ടത്? നിനക്കറിയാലോ ഞാൻ ആരുടെയും കടപ്പാട് സൂക്ഷിക്കില്ല. അറിയാം, ഇംപ്രസീവ്. പ്രത്യേകിച്ചും സ്ത്രീകളോട് കടപ്പാട് സൂക്ഷിക്കാറില്ല. പക്ഷെ ഈ കാര്യം നിങ്ങൾ എന്റെ കണ്ണിൽ നോക്കി പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ നിങ്ങൾ ധൈര്യശാലിയാണെന്ന്. ഇത് പിടിക്കൂ, റെസ്റ്റോറന്റിലെ ബിൽ. ഞാൻ ഓർഡർ ചെയ്തത് എന്നെ കൊണ്ട് പേ ചെയ്യിക്കാത്ത ആ പാവം വെയിറ്റർ ജോലി പോകണ്ടെന്ന് കരുതി അപ്പൊ ഞാൻ സമ്മതിച്ചു. ഇത് ഞാൻ തിരിച്ചേൽപ്പിക്കുക. ഇതിൽ 250 രൂപയുണ്ട്. ഇത് പിടിക്ക. Arrogant. I like that. അന്ന് നീ എന്നെ സഹായിച്ചു. അതിനു പകരമായാണ് ഞാൻ ഇത് ചെയ്തത്. ആ ചാപ്റ്റർ ക്ലോസ്ഡ്. ഒരാളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നതിനുള്ള വിലയാണോ ഇത്? ഓഫ് കോഴ്സ്. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രൈസ് ടാഗ് ഉണ്ട്. Nothing comes without a price tag. അപ്പൊ ഞാൻ ഈ കുഞ്ഞിനെ രക്ഷിച്ചതിനും നിങ്ങൾ ഒരു വിലയിട്ട് കാണുമല്ലോ അല്ലേ? മിസ്റ്റി, ഞാൻ പോകുന്നു. എക്സ്ക്യൂസ് മീ, സോഷ്യൽ സർവീസ് ആണോ ജോലിയായി തിരഞ്ഞെടുത്തത്? യു ഡോണ്ട് സീം ടു ബി ദാറ്റ് ബിസി. ആണോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ ബിസി അല്ലെന്ന്? ദാറ്റ്സ് വെരി സിമ്പിൾ. നീ മുംബൈയിൽ നിന്നും ഗോവയിൽ വന്നു, വൈറ്റ് വെഡിംഗ് ഗൗണിൽ. പക്ഷേ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ ഇല്ല, പിന്നെ വിരലിൽ വെഡിംഗ് റിംഗും ഇല്ല. ടു പോസിബിലിറ്റീസ് ആർ ദേർ. ഒന്നുകിൽ ആ ബന്ധം തകർന്നു, അല്ലെങ്കിൽ നീ നിന്റെ വിവാഹ ദിവസം ഓടി വന്നതാണ്. ഐ നോ ദാറ്റ് പെൺകുട്ടികൾ വിശ്വാസത്തിന് അർഹതയില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ ബന്ധങ്ങൾക്കും അർഹരല്ല, ദുർബലകളാണവർ. ദുർബലരോട് എന്ത് ബന്ധം? ആൻഡ് ഐ ബിലീവ് യു കം ടു ഗോവ തകർന്ന ബന്ധത്തെ കുറിച്ച് ഓർത്ത് കണ്ണീരൊഴുക്കാൻ വന്നതാണ്. ഐ ആം റൈറ്റ്? സോ ടൂറിസ്റ്റ് ആണോ നീ? അല്ല, ഞാൻ ഒരാളെ അന്വേഷിച്ചു വന്നതാ. ആരെ അന്വേഷിച്ചു? ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. ഓക്കെ, ഈ അന്വേഷണത്തോടൊപ്പം നിനക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഐ മീൻ, ആർക്കാണെങ്കിലും ഇവിടെ ജീവിക്കാൻ പൈസ ആവശ്യമാണല്ലോ. എക്സ്ക്യൂസ് മീ, ഐ മീൻ നിനക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാകുമല്ലോ. അതായത് തകർന്നു പോയ ബന്ധത്തെ കുറിച്ച് ചിന്തിക്കാൻ. ആൻഡ് കുട്ടികളോട് നിനക്ക് വലിയ ഇഷ്ടവുമാണ്. കം ടു ദ പോയിന്റ്, നിങ്ങൾ എനിക്ക് ജോബ് ഓഫർ തരാ? യെസ്. മിസ്റ്റിക്ക് ഒരു ടേക്ക് കെയർ വേണം. കുറച്ച് ദിവസം മുൻപ് അവളുടെ ടേക്ക് കെയർ എക്സ്പയർ ആയി. എനിക്ക് കുട്ടികളെ തീരെ ഇഷ്ടമല്ല. ഓ പെർഫെക്റ്റ്. അപ്പോൾ മിസ്റ്റിയുടെ ടേക്ക് കെയർ ആകാൻ നീ പെർഫെക്റ്റ് ആണ്. ഫലേറിയ, ടേക്ക് ദി ഡീറ്റെയിൽസ് ഓഫ് ഹർ. റൈറ്റ്. നിന്റെ പേരെന്താണെന്ന് പറഞ്ഞേ? ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാം. അനന്യ വർമ്മ. മിസ് വർമ്മ. എന്താ വീട്ടിലേക്ക് വരാത്തത്? എന്താ? ഞാനിനി ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നിന്നെ ഒറ്റയ്ക്ക് ആക്കരുതെന്നാ. നീരജ്, നീ എന്താ മനസ്സിലാക്കാത്തത്? നിന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന്. അതുകൊണ്ട് എന്താ പ്രശ്നം? നീരജ്, അവന് ഞാൻ കാരണമാണ് വീട് വിട്ടു പോയത്. അതിൽ നീയും വിഷമിക്കുന്നുണ്ട്. നീ എന്താ മനസ്സിലാക്കാത്തത്? അംഗീകരിക്കാത്തതെല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചത്.
ജൂഹി, നീ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ വന്നതിൽ പിന്നെ നിന്റെ വീട്ടിൽ സന്തോഷം ഉണ്ടായിട്ടില്ല. ജൂഹി, അങ്ങനെയൊന്നും അല്ല. അങ്ങനെയാണ് നീരജ്, ഞാൻ കാരണം നിന്റെ ജീവിതം വിഷമത്തിലാക്കി. എന്റെ കുഞ്ഞു കാരണം എല്ലാവരും വിഷമിക്കുന്നുണ്ട്, നീയും. ജൂഹി, അത് എന്റെയും കൂടി കുഞ്ഞല്ലേ. റൈറ്റ്, അവള് വീട്ടിലേക്ക് വന്നതുകൊണ്ട് ആരുടെയും സന്തോഷം ഇല്ലാതാവില്ല. രസ്മി, ഞാൻ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് നിന്റെ അമ്മ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? ജൂഹി, നോക്ക്, അമ്മ അവനെയും ഇതുപോലെ ആദ്യം വീട്ടിലേക്ക് സ്വീകരിച്ചില്ല. അവനെ എൻ്റെ കൂടെ ജീവിക്കുന്നത് അമ്മ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അവനി കാത്തിരുന്നു, ക്ഷമിച്ചിരുന്നു. എന്റെ വീട്ടിലെ ഒരു അംഗമായിട്ട് അവൾക്ക് സ്ഥാനം കിട്ടുന്ന നിമിഷം വരെ കാത്തിരുന്നു. ഞാൻ അവനെയല്ല, അവനിയെ പോലെ ആരും ഉണ്ടാവില്ല. അവൾ വളരെ വ്യത്യസ്തയാണ്. അവൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ജൂഹി, ജൂഹി, ഐ എം സോറി, ഞാൻ അതല്ല അർത്ഥമാക്കിയത്. ജൂഹി, എനിക്ക് ഇത്രയും ഇപ്പൊ പറയാനുള്ളൂ. അവനിയുടെ മനസ്സ് ഉറച്ചതാണ്. അവൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അത് പൂർത്തിയാക്കിയിട്ട് അവൾ അടങ്ങൂ. നോക്ക് ജൂഹി, നീ എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് അർത്ഥമില്ല. എൻ്റെ ഫാമിലിക്ക് നീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂഹി, ഏതൊരവസ്ഥയിലും എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് വിടാൻ സാധിക്കില്ല. അമ്മ അഥവാ ഇനി എന്തെങ്കിലും ദേഷ്യത്തോട് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. നമ്മുടെ കുഞ്ഞിന് വേണ്ടി പ്ലീസ്. ജൂഹി, ഞാൻ ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് ഡിസ്ചാർജിൻ്റെ ഫോർമാലിറ്റീസ് ചെയ്യാം. കുഞ്ഞിനതിൻ്റെ മനസ്സിലെ ഒരു കാര്യവും തുറന്നു പറയാൻ സാധിക്കില്ല. എപ്പോഴും പേടിച്ചു വരച്ചാ ജീവിക്കുന്നത്. എന്തായിരിക്കും ഇവളുടെ മനസ്സിൽ, എന്തായിരിക്കും ചിന്തിക്കുന്നത്? മോളുടെ പേരെന്ത് നല്ലതാ നൊമിഷ്ടി. ആരാ പേരിട്ടത്? അമ്മയാ? അല്ലെന്നേ, ആരും ഇവൾക്ക് പേരിട്ടിട്ടില്ല. ഇതുവരെ പേരിടൽ നടന്നിട്ടില്ലെന്നാണോ ഇവളുടെ അമ്മയോ അച്ഛനും? യെസ്, നോ നെയ്മിംഗ് സെറമണി, നോ വെൽക്കം, നത്തിങ്. അവൾക്കൊരു വയസ്സായ അമ്മയുണ്ടായിരുന്നു. അവളോട് വലിയ സ്നേഹമായിരുന്നു. സ്നേഹത്തോടെ അവളെ മിസ്റ്റി എന്ന് വിളിച്ചിരുന്നു. പിന്നെ അവളുടെ പേര് മിസ്റ്റി എന്നായി. ഇവരെല്ലാവരും മധുരം നന്നായി കഴിക്കുമായിരുന്നു. മിസ്റ്റിയുടെ അമ്മ അവരെവിടെയാ? മുകളിലേക്ക് പോയി, ദൈവത്തിന്റെ അടുത്തേക്ക്. അങ്ങനെ എന്നോട് പറഞ്ഞത് സാറാണ്. കുട്ടി ഇപ്പോഴല്ലേ സാറിനെ പരിചയപ്പെട്ടത്. എനിക്ക് തോന്നുന്നത് എന്താണെന്നോ, ഇവളുടെ അമ്മ ഓടിപ്പോയതായിരിക്കും സാറ് കാരണം. എല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ, എനിക്കെല്ലാം മനസ്സിലാകും. എന്റെ കൂടെ കിച്ചണിലേക്ക് വാ, എല്ലാ കഥയും ഞാൻ പറഞ്ഞു തരാം. ഫെനിയുടെ കൂടെ ഗോവയിലെ ഫെനി ഉള്ളിൽ പോയാൽ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരും. My God. വരണേ കിച്ചണിലേക്ക്. മിഷ്ടി, മോള് വന്ന്, വേഗം വന്ന് ഈ ഭക്ഷണം മുഴുവൻ ഫിനിഷ് ചെയ്യണം. മിഷ്ടി, ഈ ഭക്ഷണം ഭയങ്കര ബോറാ അല്ലേ? നമുക്ക് പുറത്ത് പോയാലോ ഐസ്ക്രീം കഴിക്കാൻ? എടാ ബോസേ, നീ എവിടാ? അരമണിക്കൂറാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, ഇപ്പൊ വരുമോ നീ? നിങ്ങൾ അവിടെ നിൽക്ക, ഞാൻ ഇതാ വരുന്നു. അവിടെ എവിടെയെന്ന് പറഞ്ഞാ? എവിടെയാ നീ? ഞാനിവിടെ ഈ മാർക്കറ്റിന്റെ അടുത്താ നിൽക്കുന്നേ. അവിടെ നിൽക്ക, ഞാൻ ഇതാ എത്തി. ഞാൻ
ഹലോ നീരജ്, നീരജ് അവനെ കിട്ടി. അലി എവിടെ? ഗോവയിൽ പനാജി മാർക്കറ്റിൽ. ഞാൻ ഇപ്പൊ കണ്ടു അവളെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ഫോളോ ചെയ്യാം. അതേസമയം നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാ ഗോവയിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. കസ്റ്റമർ ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം അവന് അതിലുണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. അലി അത് അവനെയാണെന്ന് ഉറപ്പാണോ? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് 100 തവണ തെറ്റുപറ്റിയേക്കാം. പക്ഷെ അവനുടെ കാര്യത്തിൽ ഞാൻ അന്വേഷിക്കാം, ഞാൻ പിന്നെ വിളിക്കാം. ജൂഹി, നീ ഇതുവരെ റെഡിയായില്ലേ? അച്ഛമ്മ അവിടെ വെയിറ്റ് ചെയ്യുക. നീ ആദ്യം അവനെ അന്വേഷിച്ചല്ലേ പോകുന്നത്? നീ അലിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നോക്ക് ജൂഹി, എല്ലാ ജോലിക്കും ഞാൻ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. ഡിഡി ഉണ്ടല്ലോ അവിടെ, ഐ വിൽ കോൾ ഹിം. ഡോണ്ട് വറി, വേർ റെഡിയാവും. നീരജ്, ജൂഹിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് ഭാനു, ഇവിടെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞിരുന്നില്ലേ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകും. ശ്വേതേശി, ആന്റി അവനെ കിട്ടി. നീരജ്, അലി പറഞ്ഞിരുന്നില്ലേ നിന്നോട് നീ പാസഞ്ചേഴ്സ് ലിസ്റ്റ് എടുത്തായിരുന്നോ? ഇന്നലത്തെ ഫ്ലൈറ്റിനായിരിക്കും അവന് പോയിട്ടുണ്ടാവുക അല്ലേ? അതെ, ഡിഡി ഇൻഫോം ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ നിനക്കറിയാമായിരുന്നോ അവന് ഗോവയിലുണ്ടെന്ന്? എന്നിട്ടും നീ എന്താ അത് ഞങ്ങളോട് ഇതുവരെ പറയാതിരുന്നേ? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് അത് കൺഫേം ആയിട്ടില്ല. നീരജ്, അലി അവനെ കണ്ടതാണ്. ഞാൻ അത് അന്വേഷിച്ചോളാം. അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇപ്പൊ ഈ നിമിഷം എനിക്ക് അറിയണിട്ടില്ലോ. ആ പിന്നെ ജൂഹിയെ കുറിച്ച് നീ വിഷമിക്കണ്ട, ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവളെ നോക്കാൻ. നീരജ്, ഞാനും നിന്റെ കൂടെ വന്നോട്ടെ? വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് വിശ്രമം ആവശ്യമാണ്. നീ നീരജിന്റെ കൂടെ പോവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നീരജ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പ്ലീസ് നീ റെസ്റ്റ് എടുക്ക. ഇവിടെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുവയ്ക്കും. സർ, എയർപോർട്ടിൽ നിന്ന് പാസഞ്ചേഴ്സ് ലിസ്റ്റ് വന്നു, ഇത് നോക്കൂ. ഇതിൽ അവനിയുടെ പേരില്ല. എന്താ? നീരജ്, അവനിക്കറിയാം പേര് മാറ്റാൻ. അവൾക്കറിയാം പുതിയ ഡോക്യുമെന്റ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. പുതിയ പേരിൽ നീ ഒരു കാര്യം ചെയ്യ, CCTV ഫുട്ടേജ് വാങ്ങിക്ക. അതിൽ നിന്ന് അറിയാൻ കഴിയും അവന് അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതെ സർ, ഞാൻ ഇപ്പൊ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. എത്രയും വേഗം CCTV ഫുട്ടേജ് കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യാം. ടില്ലു, നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന എന്താ? നീ ഇപ്പൊ ഈ നിമിഷം അവനെ അന്വേഷിച്ച് പുറപ്പെടേണ്ടതാണ്. എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ ഒരു ആഗ്രഹവും ഇല്ലെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്?
അവനെ തിരികെ കിട്ടു അച്ഛമ്മേ, പക്ഷെ അത് ശരിയായ സമയം വരുമ്പോൾ മാത്രം. അമ്മ ജൂഹിയുടെ എന്താ പറഞ്ഞെന്ന് എനിക്ക് അറിയാൻ കഴിയോ? ഞാനത് അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത് എന്താ? എന്റെ ലൈഫിൽ ഒരു പ്രോബ്ലം മാത്രമല്ല ഉള്ളത്. ഞാൻ കുഞ്ഞിനെ അന്വേഷിക്കണം, അവനെ അന്വേഷിക്കണം. ആരോടും പറയാതെ പോയതാണ് അവളെ വീട്ടിൽ നിന്ന്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വലിയ വിഷമത്തിലാണെന്ന്. എല്ലാവർക്കും അറിയാം ജൂഹി 5 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതാണെന്ന്. ഇപ്പോൾ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ ജൂഹിയെ സ്നേഹിച്ചിരുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവനെ ആ കാരണം കൊണ്ട് വീട് വിട്ടുപോയി. നോക്ക്, എനിക്ക് അവനിയെ വളരെ നന്നായിട്ട് അറിയാം. അവന് ദേഷ്യം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ഒന്നും അല്ല എന്നെ വിട്ടുപോയത്. അവൾ വിചാരിച്ചിട്ടുണ്ടാവും അവൾക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചേർന്ന് അവൾക്ക് നേരെ വിരൽ ചൂണ്ടുക. അതാണോ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ? മോള് എവിടെ ഉണ്ടായിരുന്നു? മോൾക്ക് ഈ ചേർച്ചിൽ വരാൻ അത്രയ്ക്ക് ഇഷ്ടമാണോ? മോൾ അച്ഛനെ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ മിസ്റ്റി? അച്ഛനെ എന്തിനാ മോള് സാറെന്ന് വിളിക്കുന്ന? പപ്പാന്ന് വിളിച്ചൂടെ? അച്ഛൻ മോളെ ഉപദ്രവിക്കാറുണ്ടോ? അച്ഛൻ കൂടെ കളിക്കാൻ വരാറില്ലേ? എന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ കൂടെ അല്ല താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഞങ്ങൾക്ക് വേണ്ടി സമയമില്ലായിരുന്നു. കാണാനും വരില്ലായിരുന്നു, സ്കൂളിലും വരില്ലായിരുന്നു, മീറ്റിംഗിനൊന്നും വന്നിട്ടേ ഇല്ല, ബർത്ത്ഡേക്കും വരില്ല. സ്പോർട്സ് ദിവസം എല്ലാവരുടെ അച്ഛന്മാരുണ്ടാകും, എന്റെ അച്ഛൻ മാത്രമില്ല. ഞാൻ എന്താ ചെയ്തിരുന്നെന്ന്? ഞാനൊരു ഗെയിം കളിക്കുമായിരുന്നു. നീയും കളിക്കുന്നു എന്റെ കൂടെ? ഒരു സീക്രട്ട് ഗെയിം, നമ്മൾ രണ്ടുപേരുടെയും സീക്രട്ട് ഗെയിം. അവനെ തിരികെ കിട്ടു അച്ഛമ്മേ, പക്ഷെ അത് ശരിയായ സമയം വരുമ്പോൾ മാത്രം. അവനെ ഒന്ന് വിശ്വസിക്ക്, ചിലപ്പോ അവൻ പറയുന്നത് സത്യം തന്നെ ആയിരിക്കും. പലപ്പോഴും പല കാര്യങ്ങളും മനുഷ്യരെ പലതിനും നിർബന്ധിക്കാറുണ്ട്. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും നിർബന്ധങ്ങളാകാം. അച്ഛമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. ജീവിതം അങ്ങനെ തന്നെയാണ്, പലതിനും നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും.
അങ്ങനെയുള്ള നിർബന്ധങ്ങൾ കാരണം ഒരു ചെറിയ കുഞ്ഞും അതിൽ അകപ്പെട്ടിരിക്കുകയാണ്. വളരെ കുഞ്ഞായിരിക്കുമ്പോ അവനിക്കും സംഭവിച്ചതുപോലെ. ശ്വേത, അവളെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകും. നിനക്കറിയാവുന്നതല്ലേ അവൾക്ക് വിശ്രമം ആവശ്യമാണെന്ന്. ഞാൻ പറഞ്ഞതല്ലേ ഇവളെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകാൻ. നീ പോയി CCTV ഫുട്ടേജ് ലഭ്യമാക്ക്. വാ പ്രകാശ്, വരൂ നീന, എല്ലാവരും വരും. സർ, ഇത് എയർപോർട്ടിൽ നിന്നുള്ള കൊറിയറാണ്. നീരജ്, എന്തെങ്കിലും വിവരം കിട്ടി? ഇല്ല അച്ഛമ്മ, ഫുട്ടേജിൽ അവനെ കാണാനില്ല. നീ അവനെ അന്വേഷിക്കുമല്ലോ അല്ലേ? അച്ഛമ്മ വിഷമിക്കണ്ട, ഞാൻ അവളെ അന്വേഷിച്ചോളാം. പക്ഷേ അത് ശരിയായ സമയം വരുമ്പോൾ മാത്രം. എനിക്കിവരെ ജീവനോട് വേണം. ആർക്കും കാണാനുള്ള പെർമിഷൻ കൊടുക്കണ്ട.